സർ, ഹെലൻ്റെ നിലവിളി പോലെയുള്ള ശബ്ദമായിരുന്നു പ്രൊഫസറെ ചിന്തയിൽ നിന്നും ഉണർത്തിയത്. അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ വിയർപ്പിൽ കുതിർന്നിരുന്നു. പോക്കറ്റിൽ നിന്ന് കർച്ചീഫ് എടുത്ത് വിയർപ്പൊപ്പിയെടുത്തുകൊണ്ട് അയാൾ ഹെലൻ്റെ നേരെ തിരിഞ്ഞു. സർ, നമ്മൾ ശരിക്കും ഒരു ഊരാക്കുടുക്കിലാണ് എത്തിയിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നും നമുക്കൊരു മടക്കമുണ്ടാകുമോ? അവളുടെ ശബ്ദം കരച്ചിലിന് സമാനമായിരുന്നു. എന്താ ഹെലൻ, നമ്മൾ ഉറപ്പായും ഇവിടെ നിന്ന് രക്ഷപ്പെടും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിക്കും, പ്രൊഫസർ അവളെ ആശ്വസിപ്പിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സും ആശങ്കാകുലമായിരുന്നു. എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് അപ്പോഴും അദ്ദേഹത്തിന് നിശ്ചയമില്ലായിരുന്നു. സർ, നേരം ഉച്ചയാവാറായി. നമുക്ക് തിരികെ പോവണ്ടേ? ജോണിൻ്റെ ശബ്ദമാണ് പ്രൊഫസറെ ഉണർത്തിയത്. യെസ്, വേണം, നമുക്കിപ്പോൾ തന്നെ ഇറങ്ങാം. പറഞ്ഞതിന് ശേഷം പ്രൊഫസർ കുന്നിറങ്ങാൻ തുടങ്ങി. എല്ലാവരും പ്രൊഫസറെ അനുഗമിച്ചു. കല്ലുകൾ നിറഞ്ഞ ആ വഴിയിൽ നടക്കുവാൻ അവർ നന്നെ വിഷമിച്ചിരുന്നു. എന്നെ കൊണ്ടിനി അധിക ദൂരം നടക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല, പറഞ്ഞതും മിഷേൽ അടുത്തുള്ള പാറയിലേക്കിരുന്നതും ഒരുമിച്ചായിരുന്നു. എല്ലാവരും ചുറ്റുമിരുന്നു. ബിഷപ്പിന്റെ കാഠിന്യം അവരുടെ മുഖത്തു നിന്നും പ്രൊഫസർ വായിച്ചെടുത്തു. നിങ്ങൾക്കെല്ലാവർക്കും നന്നായി വിശക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം ടെന്റിലെത്താൻ ശ്രമിക്കാം, പ്രൊഫസർ പറഞ്ഞു. സർ പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നമ്മൾ ഇവിടെ വന്നിട്ട് ഏകദേശം 10 ദിവസത്തോളമായി. നമ്മുടെ ഭക്ഷണം അത് ഏതാണ്ട് അവസാനിക്കാറായി. ഉടനെ ഇവിടെ നിന്നും തിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ മരണകാരണം ഒരുപക്ഷെ പട്ടിണിയാവും, ബോണി പറഞ്ഞു. ഫുഡ് അത് തീരാറായോ? പ്രൊഫസറുടെ ശബ്ദത്തിൽ ആശങ്ക നിറഞ്ഞിരുന്നു. പെട്ടെന്ന് എന്തോ കണ്ടിട്ടെന്ന വണ്ണം ജസ്റ്റിൻ മുൻപോട്ടോടി. ജസ്റ്റിൻ, എവിടെയാണ് നീ ഓടിപ്പോകുന്നത്? ചോദിച്ചുകൊണ്ട് സ്റ്റീഫൻ ജസ്റ്റിൻ്റെ പിന്നാലെ പാഞ്ഞു. നിങ്ങൾ പതിയെ വന്നാൽ മതി, ഓടുന്നതിനിടയിലും ജസ്റ്റിൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഏതാണ്ട് 10 മീറ്റർ ഓടിയതിന് ശേഷം ജസ്റ്റിൻ ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ വന്നു നിന്നു. ഡാ, നിനക്ക് എന്തു പറ്റി? എന്താ അവിടെ നിന്നും ഓടി ഇവിടെ വന്ന് നിൽക്കുന്നത്? ജസ്റ്റിൻ്റെ പിന്നാലെ ഓടിയെത്തിയ സ്റ്റീഫൻ ചോദിച്ചു. കിതപ്പിൽ അവൻ്റെ സ്വരം അണച്ചിരുന്നു. ഡാ, നീ ഈ മരത്തിലേക്കൊന്ന് നോക്കിയേ. ജസ്റ്റിൻ സ്റ്റീഫൻ്റെ നേരെ നോക്കി. അവനോടൊപ്പം സ്റ്റീഫനും മരത്തിൻ്റെ മുകളിലേക്ക് നോക്കി. ആ വലിയ മരം നിറയെ ചുവന്ന നിറത്തിലുള്ള പഴങ്ങൾ തൂങ്ങി നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴേക്കും പ്രൊഫസറും മറ്റുള്ളവരും പിന്നാലെ എത്തിയിരുന്നു. സർ, ഈ മരത്തിലെ പഴങ്ങൾ പറിച്ചാൽ ഒരു പക്ഷേ നമ്മുടെ വിശപ്പിന് ശമനമുണ്ടാകും, ജസ്റ്റിൻ പറഞ്ഞു. പക്ഷേ ഈ മരത്തിൻ്റെ കായ് ചിലപ്പോൾ വല്ല വിഷക്കായാണെങ്കിലോ? ഹെലൻ ചോദിച്ചു. മണ്ടത്തരം പറയരുത് ഹെലൻ, നീ ഇതിനു ചുറ്റുമൊന്ന് നോക്കിക്കേ. ഈ മരത്തിൻ്റെ പഴങ്ങൾ പക്ഷികൾ കടിച്ച പാട്. അതുപോലെ ഈ മരത്തിൽ നിരവധി അണ്ണാന്മാരുണ്ട്. ഈ മരത്തിൻ്റെ കായ് വിഷമാണെങ്കിൽ ഇവിടെയൊന്നും കാണില്ലല്ലോ, ജസ്റ്റിൻ പറഞ്ഞു. ജസ്റ്റിൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഇതിൻ്റെ കായ് ഭക്ഷിച്ചാൽ ഒന്നും വരില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു, ജോൺ പറഞ്ഞു. എല്ലാവർക്കും മറുത്തൊരഭിപ്രായമില്ലായിരുന്നു. ജോൺ അടുത്തു കിടന്ന വലിയൊരു കമ്പെടുത്ത് മരത്തിലെ പഴങ്ങൾക്ക് നേരെ ആഞ്ഞെറിഞ്ഞു. തുടുത്തു നിൽക്കുന്ന പഴക്കുലയുടെ നേർക്ക് കൃത്യമായത് കൊണ്ടു. എല്ലാവരുടെയും നടുവിലായി പഴങ്ങൾ വന്നു വീണു. എല്ലാവരും പഴങ്ങൾ എടുത്തെങ്കിലും കഴിക്കുവാനുള്ള മടി എല്ലാവരിലും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും മനസ്സ് വായിച്ചിട്ടെന്നോണം ജസ്റ്റിൻ മുൻപോട്ട് വന്നു. അവൻ ചുവന്ന നിറത്തിലുള്ള നാവൽ പഴത്തിനോട് സമാനമായ പഴമെടുത്തു വായിലേക്കിട്ടു. ചെറിയ പുളിയും മധുരവും നിറഞ്ഞ ആ പഴം അവൻ ആസ്വദിച്ചു കഴിക്കുന്നത് കണ്ട് എല്ലാവർക്കും ധൈര്യമായി. അവരും പഴം ഓരോന്നായി വായിലേക്കിട്ടു. വീണ്ടും വീണ്ടും ജോൺ മരത്തിന് നേരെ ആഞ്ഞെറിഞ്ഞു. വീണ്ടും വീണ്ടും പഴങ്ങൾ താഴേക്ക് വീണുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ജസ്റ്റിൻ മരത്തിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങിയിരുന്നു. ജസ്റ്റിൻ, പതിയെ സൂക്ഷിച്ചു മതി, പിന്നിൽ നിന്നും പ്രൊഫസർ വിളിച്ചു പറഞ്ഞു. ഒരു വിദഗ്ധനായ അഭ്യാസിയെപ്പോലെ വലിഞ്ഞു കയറുന്നുണ്ടായിരുന്നു അവൻ. അതിലെ ഒരു ശിഖരത്തിൽ കയറിയിരുന്നു. എന്നിട്ട് ചുറ്റുമുള്ള പഴങ്ങൾ പറിച്ച് താഴേക്ക് എറിഞ്ഞുകൊണ്ടിരുന്നു. ബാക്കിയുള്ളവർ അത് ഭക്ഷിക്കുകയും ഒപ്പം പിന്നത്തേക്ക് ശേഖരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ജസ്റ്റിൻ, മതി മതി, താഴെ നിന്നും ഹെലൻ വിളിച്ചു പറഞ്ഞു. അവൾ പറഞ്ഞതും അവസാന മട്ടിൽ അവൻ മരമാകമാനം ഒന്ന് കുലുക്കി. മരത്തിൽ നിന്നും ചുവന്ന മഴ പോലെ പഴങ്ങൾ താഴേക്ക് വീണുകൊണ്ടിരുന്നു. എല്ലാവരും പഴങ്ങൾ ശേഖരിക്കുന്നതിനിടയിൽ ജസ്റ്റിൻ താഴേക്ക് ഊർന്നിറങ്ങി. എല്ലാവരും ആവശ്യത്തിന് പഴങ്ങൾ കഴിച്ച് തൃപ്തരായി. ബാക്കി വന്ന പഴങ്ങൾ അവർ നാളേക്കായി ശേഖരിച്ചു. വിഷപ്പടങ്ങിയതിൻ്റെ ലക്ഷണങ്ങൾ അവരുടെ പ്രവൃത്തിയിൽ പ്രകടമായിരുന്നു. എല്ലാവരിലും വീണ്ടും നടക്കുവാനുള്ള ഉന്മേഷമുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രൊഫസർ വീണ്ടും നടക്കുവാൻ തുടങ്ങി. എല്ലാവരും അദ്ദേഹത്തെ അനുഗമിച്ചു. സർ, ഇപ്പോൾ നമ്മൾ നടക്കുവാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഒരൽപ്പം നേരം ഇവിടെയെങ്കിലും ഇരുന്നിട്ട് പോയാൽ പോരെ? ജസ്റ്റിൻ ചോദിച്ചു.
പ്രൊഫസർ ഒന്ന് തിരിഞ്ഞു നോക്കി. എല്ലാവരുടെയും മുഖം വിയർപ്പിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് അയാൾ കണ്ടത്. അവരുടെ മുഖത്ത് നോക്കി മറ്റൊന്നും പറയാൻ പ്രൊഫസർക്ക് കഴിഞ്ഞില്ല. നിങ്ങൾ ആരെങ്കിലും വെള്ളമൊഴുകുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? ചുറ്റുമൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം ഹെലൻ പറഞ്ഞു. എല്ലാവരും ഒരു നിമിഷം നിശബ്ദരായി. അവളുടെ സംശയം ശരിയായിരുന്നു. ചുറ്റും വെള്ളമൊഴുകുന്ന ശബ്ദം എല്ലാവരും കേട്ടു. നമുക്കൊരു കാര്യം ചെയ്യാം, ആ പുഴയിൽ പോയൊന്ന് മുഖവും കാലുകളും കഴുകി ഫ്രഷ് ആവാം. പ്രൊഫസർ എല്ലാവരെയും നോക്കി. എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരുന്നു. എല്ലാവരും ശബ്ദത്തിൻ്റെ ഉറവിടത്തെ തപ്പി മുൻപോട്ട് നടന്നു. അല്പം മുൻപിലായി ശാന്തമായി ഒഴുകുന്ന പുഴ അവർ കണ്ടു. ചുറ്റും പാറക്കല്ലുകളാൽ നിറഞ്ഞ മനോഹരമായ സ്ഥലമായിരുന്നു അത്. എല്ലാവരും അവിടെവിടെയായി ഓരോ ചെറിയ പാറക്കല്ലുകളിൽ കയറിയിരുന്നു. വെള്ളത്തിന് ചെറിയ കലക്കൽ നിറഞ്ഞിരുന്നു. അതിൽ നിന്നും വെള്ളമെടുത്ത് എല്ലാവരും മുഖം കഴുകി. നടന്നു ക്ഷീണിച്ച് വിയർത്തിരുന്ന മുഖത്തേക്ക് തണുത്ത വെള്ളം വീണപ്പോൾ എല്ലാവരിലും ഉന്മേഷം നിറഞ്ഞു. അത്യാവശ്യം ഇടത്തരം പാറയിൽ കയറിയിരുന്ന് വെള്ളത്തിലേക്ക് കാലുകൾ ഇറക്കി ഇരിക്കുകയായിരുന്നു ഹെലൻ. കാലുകളിലേക്ക് തണുപ്പ് അരച്ചു കയറുന്ന സുഖകരമായ അവസ്ഥ ആസ്വദിക്കുകയായിരുന്നു അവൾ. വെള്ളത്തിനടിയിലൂടെ മീനുകൾ അവളുടെ കാലുകൾ ഇക്കിളിയിടുന്നുണ്ടായിരുന്നു. സുഖകരമായ തണുപ്പിൽ അവളുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു വന്നു. പെട്ടെന്ന് തൻ്റെ കാലുകൾക്കിടയിൽ കൂടെ വഴുവഴുത്തതെന്തോ കയറുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. കണ്ണുകൾ തുറന്ന് താഴേക്ക് നോക്കി അവളുടെ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. അവൾ അലറിക്കരഞ്ഞു. ഹെലൻ, ഹെലൻ, എന്തു പറ്റി? എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചുകൊണ്ട് അവളുടെ നേർ കോടിയെത്തി. അവരോട് സംസാരിക്കാൻ അവൾക്ക് സാധിച്ചില്ല. അവളുടെ കാലിലേക്ക് നോക്കി അവർ ഞെട്ടിത്തരിച്ചു. ഹെലൻ്റെ കാലുകളിൽ ചുറ്റി നിൽക്കുന്നത് ഒരു വലിയ പാമ്പ്. അത് അവളുടെ കാലിൽ നിന്ന് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. ഹെലൻ, നീ ധൈര്യം കൈവിടരുത്. ഇത് റെറ്റിക്യുലേറ്റ് പൈത്തൻ ഇനത്തിൽപ്പെട്ടവയാണ്, വിഷമില്ല. പറഞ്ഞിട്ട് പ്രൊഫസർ തൻ്റെ പോക്കറ്റിൽ നിന്നൊരു കത്തി എടുത്തു. സഹായത്തിന് ജോണിനെയും ബോണിയെയും പ്രൊഫസർ വിളിച്ചു. അപ്പോഴും നെട്ടലിലായിരുന്നു ബാക്കിയുള്ളവർ. ഹെലൻ്റെ കരച്ചിൽ അവിടെ ആകമാനം ഉയർന്നു നിന്നു. അവർ പതിയെ ഹെലൻ്റെ അടുത്തെത്തി. ഹെലൻ, നീ പാനിക് ആവേണ്ട. പറഞ്ഞതിന് ശേഷം പ്രൊഫസർ ജോണിൻ്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. തല കുലുക്കിക്കൊണ്ട് ജോൺ ഹെലൻ്റെ ഇടത് സൈഡിലേക്ക് എത്തി. അപ്പോഴേക്കും പാമ്പ് ഇഴഞ്ഞ് അവളുടെ അരക്കെട്ടിന് മുകളിൽ എത്തിയിരുന്നു. അത് കൂടുതൽ ശക്തിയോടെ ഇരയെ ഞെരിക്കാൻ തുടങ്ങി. ഹെലൻ്റെ കണ്ണുകൾ തുറിച്ചു വന്നു. തൻ്റെ ഇരയുടെ പ്രതിരോധം ദുർബലമാവാൻ തുടങ്ങിയത് മനസ്സിലാക്കി അത് ഇരയെ വിഴുങ്ങാനായി തലയുയർത്തി. അടുത്ത നിമിഷം ജോൺ ഉണർന്നു. അവൻ വേഗം ആ പാമ്പിൻ്റെ തലയ്ക്ക് താഴെ പിടുത്തമിട്ടു. സഹായത്തിന് ബോണിയും എത്തി. പുതിയ എതിരാളികൾ വന്നപ്പോൾ പാമ്പിൻ്റെ ശ്രദ്ധ അവരിലേക്കായി. അത് ഹെലൻ്റെ മേലുള്ള ചുറ്റിൻ്റെ ശക്തി അല്പം കുറച്ചു. സർ, വേഗം, പാമ്പിൻ്റെ തലയിൽ നിന്ന് പിടുത്തം മാറ്റാതെ ജോൺ പ്രൊഫസറെ വിളിച്ചു. അടുത്ത നിമിഷം പ്രൊഫസർ തൻ്റെ കത്തിയെടുത്ത് പാമ്പിൻ്റെ തലയുടെ താഴെ വെച്ച് അറുത്തുവിട്ടു. പാമ്പിൻ്റെ തല ജലത്തിലേക്കാണ് വീണത്. ഒരു നിമിഷം ജലമാകെ ചുവന്നു. ആ തല മുൻപോട്ട് ഒഴുകി നീങ്ങി. അപ്പോഴേക്കും ഹെലൻ്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. പ്രൊഫസർ അരുവിയിൽ നിന്ന് വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് തളിച്ചു. ഞെട്ടി എണീറ്റ് അവൾ ചുറ്റും നോക്കി. പകുതി കണ്ടിച്ച നിലയിൽ പാമ്പിൻ്റെ ഒരു ഭാഗം അവൾ കണ്ടു. അതിൻ്റെ വാൽ അപ്പോഴും പിടയ്ക്കുന്നുണ്ടായിരുന്നു. ഹെലൻ, ഒരു കാര്യം ചെയ്യൂ. ആ കാണുന്ന വെള്ളച്ചാട്ടത്തിലേക്ക് പോയി ഡ്രസ്സിലെ ചോരയൊക്കെ കഴുകി വരൂ. പ്രൊഫസർ പറഞ്ഞത് കേട്ട് അവൾ തൻ്റെ ഡ്രസ്സിലേക്ക് നോക്കി. അത് നിറയെ കറുത്ത ചോരയിൽ നിറഞ്ഞിരുന്നു. പക്ഷെ മുൻപ് സംഭവിച്ച കാര്യത്തിൽ അവൾ ആകെ ഭയന്നിരുന്നു. മിഷേൽ, നീയും അവളോട് കൂടെ ചെല്ലൂ. അവളുടെ ഭയം മനസ്സിലാക്കി ജോൺ പറഞ്ഞു. ഹെലനും മിഷേലും അവിടേക്ക് പോയി. വെള്ളച്ചാട്ടത്തിൻ്റെ നടുവിലേക്ക് അവൾ ഇറങ്ങി നിന്നു. അവളുടെ വസ്ത്രത്തിലെ രക്തത്തിൻ്റെ പാടുകൾ ആ വെള്ളത്തുള്ളികൾ ഒപ്പിയെടുത്തു. തിരികെ വന്നപ്പോൾ ഹെലൻ്റെ ടീഷർട്ടിന് പുറത്തേക്ക് ജോൺ തൻ്റെ ഓവർകോട്ട് എടുത്തിട്ട് കൊടുത്തു. പകൽ സായാഹ്നത്തിന് വഴിമാറി കൊടുക്കുന്ന സമയമായതിനാൽ ഇനിയും ധാരാളം അപകടങ്ങൾക്കുള്ള സാധ്യത മുൻപിൽ കണ്ടുകൊണ്ട് അവർ മടങ്ങി. പക്ഷേ അവർ അപ്പോഴും അറിഞ്ഞില്ല കൂടുതൽ അപകടങ്ങൾ തങ്ങളെ ഇനിയും നേരിടേണ്ടി വരുമെന്ന സത്യം. തിരികെ ടെൻറ്റിലെത്തിയപ്പോൾ രാവ് അതിൻ്റെ മൂർധന്യത്തിലെത്തിയിരുന്നു. പകൽ നടന്ന ദൂരവും അതോടൊപ്പം ഹെലൻ അവിചാരിതമായി നേരിടേണ്ടി വന്ന അപകടവുമെല്ലാം കുട്ടികളെ തളർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ടെൻറ്റിലെത്തിയ പാടെ പരസ്പരം ഗുഡ് നൈറ്റ് ആശംസിച്ചുകൊണ്ട് അവരവരുടെ ടെൻറ്റുകളിലേക്ക് പോയി. പകലിൻ്റെ ചൂടും പകൽ നടന്ന സംഭവങ്ങളുമെല്ലാം അവരെ തളർത്തിയതിനാൽ തന്നെ കുട്ടികൾ വേഗത്തിൽ ഉറക്കം പിടിച്ചു. പക്ഷെ അപ്പോഴും പ്രൊഫസർ ഉറങ്ങിയിരുന്നില്ല. ഇന്ന് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിനാശകാരിയായ ഒരു ജീവിയാണ് ലുസിൻഡ്ര. അതിനെ അകലെ നിന്ന് കാണുന്നവൻ ഒരു മനുഷ്യനെന്ന് കരുതും. എങ്കിലും അത് മനുഷ്യനല്ല, മനുഷ്യമാംസം കൊതിക്കുന്ന ഒരു നരഭോജി. അവരതിനെ ലുസിൻഡ്ര എന്നാണ് വിളിക്കുക. പകൽ കാഴ്ചശക്തിയില്ലാത്ത, ഇരുളി പകൽ പോലെ കാഴ്ചയുള്ള,
ഘ്രാണശക്തിയിൽ സ്രാവിനെയും തോൽപ്പിക്കുന്ന ഇതിൻ്റെ വേഗം മാനിന് തുല്യമാണ്. ഇതിനെ ആരും ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല. അല്ല, കണ്ടവരാരും ജീവിച്ചിരിപ്പില്ല. അതിനെ കാണുന്നത് മരണത്തെ കാണുന്നതിന് തുല്യമാണ്. മലമുകളിൽ വെച്ച് ട്രൈബൽസിൻ്റെ ലീഡർ പറഞ്ഞ ഈ വാക്കുകൾ പ്രൊഫസറുടെ കാതിൽ വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. ആലോചിക്കും തോറും വിയർപ്പുചാലുകൾ ശരീരത്തിൽ പാമ്പിനെ പോലെ ഇഴഞ്ഞിറങ്ങുന്നത് പ്രൊഫസർ അറിഞ്ഞു. ജീസസ്, അതെന്ത് സൃഷ്ടിയാണ്? ആലോചിക്കും തോറും പ്രൊഫസറുടെ ഉള്ളിൽ ഭയം നിരാളിയെപ്പോലെ പിടിമുറുക്കിക്കൊണ്ടിരുന്നു. അതിൽ നിന്നും ഒരാശ്വാസത്തിനെന്നവണ്ണം പ്രൊഫസർ തൻ്റെ പോക്കറ്റിൽ കൈയിട്ടു. അബ്സല്യൂട്ട് മൈൽഡിൻ്റെ പാക്കറ്റ് എടുത്തു. അതിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് തീ പകർന്നു. തിടുക്കത്തിൽ രണ്ട് പുകയെടുത്തതിനു ശേഷം ശക്തമായി നിശ്വസിച്ചു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ മനസ്സിലെ ഭയത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്റെ ശക്തി കുറഞ്ഞു വരുന്നതായി പ്രൊഫസർ മനസ്സിലാക്കി. ടെന്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സാവധാനത്തിൽ നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്നവണ്ണം പ്രൊഫസർ നടത്തം അവസാനിപ്പിച്ചു. പെട്ടെന്ന് വന്ന് തൻ്റെ ലാപ്ടോപ്പ് എടുത്തു. എന്നിട്ട് പോക്കറ്റിൽ നിന്നും പെൻഡ്രൈവ് എടുത്ത് കണക്റ്റ് ചെയ്തു. അതിലേക്ക് മിഴികൾ ഊന്നി. പതിയെ ലാപ്ടോപ്പിൽ ദൃശ്യങ്ങൾ തെളിയാൻ തുടങ്ങി. പ്രൊഫസർ കൂടുതൽ ശ്രദ്ധയോടെ അതിലേക്ക് മിഴികൾ ഊന്നി. സമയം പോകും തോറും പ്രൊഫസറുടെ മനസ്സിൽ ഭയം വീണ്ടും നിറഞ്ഞു നിന്നു. ജീസസ്, ഇതെന്തൊരു ജീവിയാണ്! കാട്ടുപന്നിക്ക് സമാനമായ തേറ്റകൾ, മനുഷ്യനെ പോലെ രണ്ടു കാലിൽ നിൽക്കുന്നു, കരടിക്ക് സമാനമായ രോമങ്ങൾ, കടുവയുടേതുപോലെയുള്ള നാവ്, പിന്നെ മൂപ്പൻ പറഞ്ഞതുപോലെയാണെങ്കിൽ സ്രാവിനെ വെല്ലുന്ന ഘ്രാണശക്തിയും, മാനിനോട് കിടപിടിക്കുന്ന വേഗതയും, ലുസിൻഡ്ര. ആലോചിക്കും തോറും പ്രൊഫസറുടെ മനസ്സ് കൂടുതൽ കലുഷിതമായി. പെട്ടെന്ന് ടെന്റിൻ്റെ മുൻപിൽ ഒരനക്കം കേട്ട് പ്രൊഫസർ ഞെട്ടിത്തരിച്ചു. പെട്ടെന്ന് തന്നെ തൻ്റെ അടുത്തിരുന്ന ടോർച്ച് എടുത്ത് ടെന്റിൻ്റെ വാതിലിന് നേർക്കടിച്ചു നോക്കി. ആ ജോൺ, നീ എന്തിനാണ് ഈ സമയത്തിവിടെ? തൊട്ടു മുൻപിൽ നിൽക്കുന്ന ആൾ ജോൺ ആണെന്ന് മനസ്സിലാക്കിയ ആശ്വാസത്തിലും തിടുക്കത്തിലും പ്രൊഫസർ ചോദിച്ചു. സർ, ഞാൻ ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടെണീറ്റതാണ്. നോക്കിയപ്പോൾ ഈ ടെന്റിൽ വെളിച്ചം കണ്ടുകൊണ്ടാണ് ഞാൻ വന്നത്, ജോൺ പറഞ്ഞു. എന്താടോ ഇതിനു മാത്രം സ്വപ്നം കണ്ടെണീക്കാൻ? പ്രൊഫസർ ചോദിച്ചു. അത് സർ, ഞാൻ കണ്ട സ്വപ്നം ലുസിൻഡ്രയാണ്. ഇന്ന് ട്രൈബൽ ലീഡർ പറഞ്ഞത് ഓർത്ത് കിടന്നതുകൊണ്ടാവണം, ജോൺ നേരത്തെ ശബ്ദത്തിൽ പറഞ്ഞു. സർ, എങ്കിലും അതെന്തു ജീവിയാണ്? ഇതുവരെയും പഠിച്ചതിൽ ഞാൻ ഒരിക്കലും ഇതുപോലെയൊരു ജീവിയെപ്പറ്റി ഒരിടത്തും കേട്ടിട്ടില്ല, ജോൺ പറഞ്ഞു. അതുതന്നെയാണ് ജോൺ ഞാനും ആലോചിക്കുന്നത്, പ്രൊഫസർ പറഞ്ഞു. കാട്ടുപന്നിക്ക് സമാനമായ തേറ്റകൾ, മനുഷ്യനെ പോലെ രണ്ടു കാലിൽ നിൽക്കുന്നു, കരടിക്ക് സമാനമായ രോമങ്ങൾ, കടുവയുടേതുപോലെയുള്ള നാവ്, പിന്നെ മൂപ്പൻ പറഞ്ഞതുപോലെയാണെങ്കിൽ സ്രാവിനെ വെല്ലുന്ന ഘ്രാണശക്തിയും. അതിനർത്ഥം ഒന്നേ ഉള്ളൂ, പ്രൊഫസർ പറഞ്ഞു നിർത്തി. എന്താണ് സർ, എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? ജോൺ പറഞ്ഞു. ഇതൊരിക്കലും പ്രകൃതി സൃഷ്ടിയല്ല ജോൺ. കാരണം പ്രകൃതിയുടെ സൃഷ്ടികൾക്കെല്ലാം പ്രപഞ്ചശക്തിയുടെ മുൻപിൽ അടിയറവ് പറയേണ്ടി വരും. ഇത് തീർച്ചയായും മനുഷ്യ സൃഷ്ടിയാണ്, പ്രൊഫസർ ഉറപ്പാർന്ന ശബ്ദത്തിൽ പറഞ്ഞു. സർ, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ജീവി ഒരു മനുഷ്യ സൃഷ്ടിയാണെന്നോ? അത്ഭുതത്തിൽ ജോണിൻ്റെ ശബ്ദമുയർന്നു. അതേ ജോൺ, കാട്ടുപന്നിയുടെ തേറ്റ, കരടിയുടെ രോമം, മനുഷ്യൻ്റെ രൂപം, ഒരിക്കലും ഒരു ജീവിയും ഇതുപോലെ ആവില്ല, പ്രൊഫസർ പറഞ്ഞു നിർത്തി. സർ, അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കി പറയാമോ? ജോൺ ചോദിച്ചു. പറയാം ജോൺ. അതിനു മുൻപ് നിനക്ക് എന്താണ് ക്ലോണിംഗ് എന്നറിയാമോ? പ്രൊഫസർ ചോദിച്ചു. അറിയാം സർ. രണ്ട് ജീവികളുടെ ജനിതക ഘടന ഉപയോഗിച്ച് അവ തമ്മിൽ ലൈംഗിക ബന്ധം കൂടാതെ ജീവികളെ സൃഷ്ടിക്കുന്നതല്ലേ സർ ക്ലോണിംഗ്? ജോൺ ചോദിച്ചു. നീ ശരിയായി തന്നെ പറഞ്ഞു ജോൺ. ഇവിടെ നടന്നിരിക്കുന്നത് ക്ലോണിങ്ങിൻ്റെ മറ്റൊരു വേർഷനാണ്. അതായത് ഒരുപാട് ജീവികളുടെ ജനിതക ഘടനയെ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു സൃഷ്ടി. അതാണ് ലുസിൻഡ്ര. പറഞ്ഞു നിർത്തുമ്പോൾ പ്രൊഫസറുടെ ശബ്ദത്തിൽ പതിവിലും ഉറപ്പുണ്ടായിരുന്നു. എന്തു പറയണമെന്നറിയാതെ അത്ഭുതത്തിൽ നിൽക്കുകയായിരുന്നു ജോൺ. പക്ഷേ സർ, ഇങ്ങനെ ഒരു പരീക്ഷണം ആരും നടത്തിയതായി ഇതുവരെയും കേട്ടിട്ടില്ല. അതുമാത്രമല്ല, ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയാൽ അത് എന്തു വന്നാലും മറ്റുള്ളവരറിയും, ജോൺ പറഞ്ഞു. പക്ഷേ ജോൺ, ഇതൊരു പക്ഷേ ഏതെങ്കിലും ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ആരെങ്കിലും രഹസ്യമായി ചെയ്തതാണെങ്കിലോ? നീ മുൻപ് പറഞ്ഞ കാര്യങ്ങൾക്ക് ഉത്തരമാവില്ലേ ജോൺ? പ്രൊഫസറുടെ ചോദ്യത്തിന് മുൻപിൽ ഒരു നിമിഷം ജോണിന് ഉത്തരം മുട്ടി. എനിക്കുറപ്പാണ് ജോൺ, ഇത് ഒരുപാട് ജീവികളുടെ ജീൻ ഉപയോഗിച്ച് ഒരു ബ്രില്യൻ ബ്രെയിൻ ഉണ്ടാക്കിയ എക്സ്ട്രാ ഓർഡിനറി കണ്ടുപിടുത്തമാണിത്. പ്രൊഫസറുടെ വാക്കുകൾ കേട്ട ജോൺ ശബ്ദിക്കാനാവാതെ നിൽക്കുകയായിരുന്നു. സർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ വന്ന കാര്യം പൂർണ്ണമായും വിജയമാണ്. കാരണം നമ്മുടെ ആവശ്യത്തിനുള്ള സിംബോബോഗൻ ഫ്ലെക്സും പുലംബാഗോ റോസിയയും ആവശ്യത്തിന് കിട്ടിക്കഴിഞ്ഞു. ഇനിയും നമ്മൾ ഇവിടെ തുടരുന്നതിൽ എന്തർത്ഥമാണുള്ളത്?
നമുക്കുടനെ ഏത് വിധേനയും നാട്ടിലേക്ക് തിരികെ എത്താൻ നോക്കാം, ജോൺ പറഞ്ഞു. ശരിയാണ് ജോൺ, ഉടൻ തന്നെ നാട്ടിലേക്ക് തിരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. അതിന് നമുക്ക് ഈ പ്രദേശത്തിൻ്റെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻസ് അറിയണം. എന്തായാലും ഇപ്പോൾ നമുക്ക് പിരിയാം. തൻ്റെ ലാപ്ടോപ്പ് മടക്കി വെച്ചുകൊണ്ട് എഴുന്നേറ്റ പ്രൊഫസർ ജോണിന് നേരെ തിരിഞ്ഞ് കൈ കൊടുത്തു. ഓക്കെ സർ, ഗുഡ് നൈറ്റ്, ജോൺ പറഞ്ഞു. നോ ജോൺ, ഇറ്റ്സ് ഗുഡ് മോർണിംഗ്. സമയം ദേ 12 കഴിഞ്ഞു. ചെറുചിരിയോടെ ജോണിനെ ഹഗ് ചെയ്യാനായി പ്രൊഫസർ എഴുന്നേറ്റു. ജോൺ മുൻപിലേക്ക് വന്നു, പ്രൊഫസറിനെ ഹഗ് ചെയ്തു. ഇല്ല ജോൺ, നമ്മൾ ഉടനെ തന്നെ ഇവിടെ നിന്നും പോകില്ല ജോൺ. ലൂസിൻട്രയുടെ രഹസ്യം എന്താണെന്ന് എനിക്ക് ലോകത്തെ അറിയിക്കണം. നാളെ അതെന്റെ കണ്ടുപിടുത്തമായിട്ടാകും ലോകം അറിയപ്പെടാൻ പോകുന്നത്. ഒരേ സമയം സസ്യശാസ്ത്രത്തിലും ജന്തുശാസ്ത്രത്തിലും നൊബേൽ സമ്മാനം നേടുന്ന ആദ്യത്തെ വ്യക്തി ഞാനാവും. അതുവരെയും നമ്മൾ ഇവിടെ തന്നെ തുടരും ജോൺ. ജോണിനെ ഹഗ് ചെയ്യുന്നതിനിടയിലും പ്രൊഫസറുടെ മനസ്സിലെ മൃഗം ചുരമാന്തുകയായിരുന്നു. പ്രൊഫസറുടെ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ തിരിഞ്ഞ ജോണിന്റെ മിഴികളിൽ എന്തോ കണ്ടിട്ടെന്ന വണ്ണം ഇടുങ്ങി. എങ്കിലും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവൻ ടെന്റിന് പുറത്തേക്ക് പോയി. ആ ദ്വീപിനെ നടുക്കിക്കൊണ്ട് പെട്ടെന്നൊരു ഇടിമുഴങ്ങി. അടുത്ത നിമിഷം ചരൽ വാരിയെറിഞ്ഞതുപോലെയുള്ള മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പതിച്ചു. പ്രഭാതം. ടെന്റിൽ ജോണിനെ കാണാതെ അന്വേഷിച്ചിറങ്ങിയതായിരുന്നു ബോണി. പതിവില്ലാതെ രാവിലെ പാറയിൽ കയറിയിരുന്ന അരുവിയിലേക്ക് കല്ലെറിഞ്ഞുകൊണ്ടിരുന്ന ജോണിനെ കണ്ട് ബോണി അത്ഭുതപ്പെട്ടു. എന്താടാ ഇവിടെ ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നത്? നിനക്കെന്തു പറ്റി? മുഖമെല്ലാം വല്ലാതിരിക്കുന്നു, ബോണി തിരക്കി. ജോൺ ബോണിയെ നോക്കി, മെല്ലെ എഴുന്നേറ്റു. വീണ്ടും കല്ലുകൾ എറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവൻ ബോണിയെ നോക്കി. പറയാം, അതിനു മുൻപ് ഞാനൊന്ന് ചോദിക്കട്ടെ, നിനക്ക് നമ്മുടെ പ്രൊഫസറിനെ പറ്റി എന്താണ് അഭിപ്രായം? ജോൺ ചോദ്യഭാവത്തിൽ ബോണിയെ നോക്കി. പ്രൊഫസർ ആൾ പാവമല്ലേ, നല്ല ജോലിയാണ്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അല്ല, നിനക്കും അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണല്ലോ, പിന്നെന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? നമ്മൾ ഇന്നലെ വരെ കണ്ട ഒരാളല്ല ബോണി പ്രൊഫസർ, തന്ത്രശാലിയായ കുറുക്കനാണ് അയാൾ. ഒരുപക്ഷെ ലുസിൻട്രയേക്കാൾ അപകടകാരിയായ ഒരാളാണ് നമ്മുടെ പ്രൊഫസർ. ജോണിന്റെ വാക്കുകൾ കേട്ട് ബോണി ഞെട്ടിനിന്നു. ഈ കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.